ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കും ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഗോബി മഞ്ചൂരിയൻ ആണ്. എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരക്കപ്പ് കോൺഫ്ലോറും അരക്കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് നല്ല ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലാവുന്നത് വരെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. നല്ല തിക്കായിട്ടുള്ളൊരു മാവായിട്ട് എടുക്കണം. നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാനാണ്. കോളിഫ്ലവർ ഇത് ഞാനിപ്പോൾ ഒരു കോളിഫ്ലവർ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് 3 മിനിറ്റോളം തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളം കളഞ്ഞത് അതും കൂടി മാവിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി അതിലേക്ക് കോളിഫ്ലവറിലേക്ക് അതങ്ങോട്ട് പിടിപ്പിച്ച് വെച്ചു. ഇനി നമുക്കൊരു ചട്ടി എടുക്കാം. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കോളിഫ്ലവർ നേരെ ഇതിലേക്ക് ഫ്രൈ ചെയ്യാനിടുകയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 3 ട്രിപ്പോളം ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റൊക്കെ മതിയാവും. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. കോളിഫ്ലവർ വെന്തേക്കണതാണല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ഈ മാവും കൂടി ആവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റൊക്കെ ഒരു സൈഡ് വേവിച്ചെടുക്കുക. 3 മിനിറ്റ് മതിയാവും. ഇനി അതിനുശേഷം അതങ്ങോട് മറിച്ചിട്ട് നമുക്ക് അടുത്ത സൈഡും കൂടി ഇതുപോലെ ഫ്രൈ ആക്കിയെടുക്കാം. കോളിഫ്ലവർ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കണോണ്ട് തന്നെ ഈവനിങ് സ്നാക്കായിട്ടും നമുക്കിത് ഉപയോഗിക്കാം. ഇങ്ങനെ തന്നെയാണെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതായതെല്ലാം കോരിയെടുത്തതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു 4-5 വെളുത്തുള്ളി, ഒരു 1/2 ഇഞ്ചോളം 1.25 ഇഞ്ചോളം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അതൊന്നും അങ്ങോട്ട് വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ എരിവിനാവശ്യത്തിന് കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്നും അങ്ങോട്ട് വഴറ്റിയെടുത്തിട്ട് 1 സവാള, മീഡിയം സൈസ് 1 സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും പകുതി നമ്മളിതുപോലെ ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിലും കട്ട് ചെയ്തെടുത്തു. രണ്ടും കൂടി ഇട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു പരുവത്തിൽ ഒന്ന് വഴിണ്ടി കിട്ടുമ്പോൾ നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ സോയാ സോസ്, അതുപോലെ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, അങ്ങനെ ഈ 2 സോസും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായിട്ടുള്ള ക്യാപ്സിക്കം ആണ്. ഞാനിവിടെ 1 ക്യാപ്സിക്കം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതിതുപോലെ കട്ടാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ക്യാപ്സിക്കത്തിൻ്റെ പിന്നെ അധികം വേവൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോറിൽ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുത്തതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിക്ക് എത്രത്തോളം തിക്നെസ് വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഇതിരിക്കും തോറും കുറുകി കുറുകി വരും. അപ്പോൾ കൂടുതൽ കുറുകി വരികയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം അതുപോലെ ചേർക്കുക. പിന്നെ ഇതാ ഒന്ന് മിക്സാക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്കിതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒന്ന് വേവാൻ വേണ്ടി വെക്കുക കേട്ടോ. ഇനി സ്പ്രിങ് ഒനിയൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേപോലെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
അപ്പോൾ അതുപോലെ നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് വരുന്നത് വരെ ബൈ.